ആദരണീയനായ ശ്രീ പയ്യന്നൂർ സുരേഷ് വൈദ്യർ ഉദ്യാന ബാലകനും ശ്രീ ഭദ്രൻ വൈദ്യർ ബിജു വൈദ്യർ എന്നിവർ സഹ ഉദ്യാന ബാലകന്മാരായിരിക്കുന്ന തദ്ദേശീയ പാരമ്പര്യ ചികിത്സാ വിഭാഗം ഔഷധോദ്യാനത്തിൻ്റെ എല്ലാ വിശിഷ്ട വൈദ്യ അംഗങ്ങൾക്കും നമസ്കാരം. ഏവർക്കും സുപരിചിതമായ കുന്നിയെക്കുറിച്ചാണ് ആലപ്പുഴയിലെ കവിയും ജ്യോതിഷിയും വൈദ്യശ്രേഷ്ഠനുമായ ശ്രീ ഓമൽകുമാർ വൈദ്യർ ഈ കവിതയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈണം ഏതാണെന്ന് നിർദ്ദേശിച്ചു തന്ന് ഈ കവിതയെ ഇമ്പമുള്ളതാക്കി മാറ്റിയ ശ്രീ പയ്യന്നൂർ സുരേഷ് വൈദ്യർക്കും നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. പടന്നേറും വള്ളിയൊന്നെൻ വെളിക്കൽ കാണൂ ചെമ്മെ, കടന്നേറ്റം കറുപ്പുള്ള കുന്നിയാണല്ലോ. കൊടുവേലി ചേർത്തരച്ച പാണ്ടിരാകെ പുരട്ടിയിടം, നെടുമ്പൊള്ളൽ തീർക്കുവാനോരൗഷധം വേറെ പലതുണ്ടി കുന്നി നാട്ടിൽ കാണാമെന്നതിപ്പോഴും. കാലമൂകി രൂപമാർന്ന നേത്ര രക്താക്ഷി, കാലം തെറ്റി മുളയ്ക്കാത്ത കരിംകുന്നി വെൺകുന്നി, ചില കാലം മുളയ്ക്കുന്ന മഞ്ഞക്കുന്നിയും. ഗുജ എന്നോരോ മനപ്പേർ കൊടുത്തിട്ടു വിളിക്കുന്നു, ഗജ ചർമ്മത്തെ മാറ്റുന്നോരോ മൽക്കുന്നിയെ. കുജദോഷം തീർന്നിടാനാ കണ്ണു വാരി നൽകാം, അജത്തിനു പ്രിയമായ കുന്നിയെ തന്നെ. കഞ്ചബാണൻ തൻ്റെ ക്രിയ കേറ്റതാണി കുരുവെന്ന് കഞ്ച നേർമണി മിഴിയാൾ പുലമ്പിടുമ്പോൾ, ഗുഞ്ചവെള്ള എടുത്തിട്ട് പാൽ മുതുക്കും ശുദ്ധിയാക്കി, പഞ്ചസാരം ചേർത്ത് കാമി കഴിച്ചിടട്ടെ. കാകനന്നി തിന്നതായാലേറ്റ കഷ്ടം മാറ്റിടാന്, കാകനിഷ്ടമായ കദളി തിന്നിടാമല്ലോ. കാകവല്ലരി കഴിച്ചാലോ പൊൻകാരം കഴിക്കേണം, അകമേ കരുതേണം വിഷമാണിത്. പടന്നേറും വള്ളിയൊന്നെൻ വെളിക്കൽ കാൺമൂ ചെമ്മെ, കടന്നേറ്റം കറുപ്പുള്ള കുന്നിയാണല്ലോ. കൊടുവേലി ചേർത്തരച്ച പാണ്ടിലാകെ പുരട്ടിയിടം, നെടുമ്പൊള്ളൽ തീർക്കുവാനോരൗഷധം വേറെ.